വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ, കണ്ണൂരിൽ ഓണം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓണം ഫെയർ നടക്കുന്നുണ്ട് കണ്ണൂർ പോലീസ് മൈതാനിയിൽ. ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ഇതുവരെ കണ്ണൂർ കാണാത്തൊരു മോഡലിലാണ് അവർ ആ ഒരു എക്സിബിഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെവിടെയെങ്കിലും കണ്ടിരുന്നെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മോഡലിലുള്ള എക്സിബിഷൻ കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. നമ്മുടെ ടൈറ്റാനിക് കപ്പലിൻ്റെ ഒരു ഫുൾ മോഡലാണ് അവരവിടെ ചെയ്തിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ടായിരിക്കും അവർ ചെയ്തിട്ടുള്ളത്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ടൈറ്റാനിക് ഫിലിം കണ്ട ആരും ഇത് മിസ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ചിലപ്പോൾ ടൈറ്റാനിക് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഇന്ന് ഫിലിം കണ്ടതിന് ശേഷം എക്സിബിഷന് കൂട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ഇത് കാണുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ അതിൽ എൻട്രി ചെയ്തതിന് ശേഷം നമ്മൾ തന്നെ കുറച്ച് സെൻറ്റിമെൻ്റലാകുന്നൊരു തരത്തിലാണ് നല്ല ആ ഒരു ഫീല് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നത്, അവിടെ കാണാൻ പറ്റുന്ന ഓരോ കാഴ്ച അതുപോലെ തന്നെയാണ്. ഫിലിം കുറേ മുന്നേ കണ്ടതാണ്, അതുകൊണ്ട് ഇപ്പോൾ വലിയ ഓർമ്മയൊന്നുമില്ല. അപ്പോൾ ഉള്ള ഓർമ്മ വെച്ചിട്ട് അങ്ങനെ അത് കാണുമ്പോൾ പിന്നെ നമുക്ക് അതിലോട്ടങ്ങ് ഇറങ്ങിപ്പോവും. അതിൽ ആക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസ് എല്ലാം അവിടെ ഉണ്ട്. ആരും മിസ് ചെയ്യരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും പോയി കാണണം. പ്രത്യേകിച്ചിട്ട് കുട്ടികൾക്ക് വലിയൊരു അത്ഭുതം തന്നെയായിരിക്കും. അത്രക്കും നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇത് സെറ്റാണോന്ന് തോന്നുന്ന രീതിയിലാണ് അവരവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. കപ്പലിൻ്റെ മോഡലിൽ അതിൻ്റെ റൂം, അകത്തുള്ള റൂമുകളും സ്റ്റെപ്പുകളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമയിലെല്ലാം ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും സെറ്റ് ഇടുക. നമ്മൾ ഇപ്പോൾ അങ്ങനെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഇതാകുമ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര അതിശയമാണ്. ഇത് സെറ്റാണോ ഒറിജിനലാണോ എന്ന് തോന്നുന്ന രീതിയിലാണ്. അത്രക്കും ഭംഗിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു മോഡൽ അവർ ചെയ്തത് കപ്പൽ കടലിൻ്റെ അടിയിലോട്ട് താണ് കുറേ ആൾക്കാർ വെള്ളത്തിൻ്റെ മുകളിലും താഴെയിലായിട്ട് ഇങ്ങനെ കിടക്കുന്നൊരു ഒരു ഡെമോ ഉണ്ട്. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഫീലിംഗ് ആണ്. 100 രൂപയാണ് ഇതിൽ കയറാനുള്ള എൻട്രി ഫീസ് വാങ്ങിക്കുന്നത്. അപ്പം 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും, പിന്നെ എല്ലാവർക്കും 100 രൂപയാണ്. അപ്പോൾ എല്ലാവർക്കും ടിക്കറ്റ് എടുത്തിട്ട് കയറണം. പിന്നെ ഫുൾ ചെക്കിങ് തന്നെയാണ്. നമുക്ക് കുട്ടികളാന്ന് വിചാരിച്ചിട്ട് ടിക്കറ്റ് എടുക്കാണ്ട് കയറാമെന്ന് വിചാരിക്കേണ്ട. പിന്നെ ഇത്രയും 100 രൂപ ഒക്കെ ഉണ്ടോ ഇത് കാണാനെന്ന് വിചാരിക്കും. പക്ഷേ അതിൽ കയറിയാൽ അറിയാതെ 100 രൂപ പോരാ നമ്മൾ കൊടുത്തത്. കുറഞ്ഞു പോയോന്നേ ഉണ്ടാവും. അത്രക്കും നമുക്ക് അതിനകത്ത് കയറിയാൽ കാണാനുണ്ട്. സിനിമയിലുള്ള പോലെ തന്നെ ഏകദേശം അവർ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ സിനിമ കണ്ട ഓർമ്മയുള്ളവർക്ക് എല്ലാം മനസ്സിലാവും. ഇതെല്ലാം ആരൊക്കെയാണ്, ഇതൊക്കെയാണ് റൂമുകൾ, എല്ലാം മനസ്സിലാവും അവർ. അതുപോലെ ഷിപ്പിൻ്റെ മുകളിലുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ നമുക്ക് ഇവിടെ നോക്കിയാലും ഗ്രൗണ്ട് കാണാം. പക്ഷേ അത് ശരിക്കും ഷിപ്പിലാണെങ്കിൽ കടലാണ്. അപ്പോൾ ആ ഒരു സ്ഥലം പോലും അവർ ചെയ്തിട്ടുണ്ട്. ഷിപ്പിൻ്റെ മുകളിലുള്ള ഒരു എന്താ പറയുക, ബാൽക്കണി പോലത്തെ സ്ഥലം, അതെല്ലാം അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അന്ന് പോയ ദിവസം അത്ര റഷൊന്നും ഇല്ല, അതുകൊണ്ട് വീഡിയോയെല്ലാം ശരിക്കും എടുക്കാനെല്ലാം പറ്റീന്. അന്ന് ഗണേശോത്സവത്തിൻ്റെ കുറച്ച് പരിപാടികളായിട്ട് ആൾക്കാർ മുഴുവൻ അങ്ങോട്ടേക്ക് പോയെന്ന് പറഞ്ഞത് അവർ തന്നെ പറയുന്നുണ്ട്. ഇന്ന് നല്ല ആൾ കുറവാണ്. അതെന്തായാലും നന്നായി, കാരണം നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പോൾ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് വീഡിയോയിൽ എടുക്കാൻ പറ്റീന്. ഒരു സാധാരണ എക്സിബിഷനാന്ന് വിചാരിച്ചിട്ട് ആരും കാണാണ്ടിരിക്കണ്ട. എല്ലാവരും പോയിട്ട് കണ്ടു നോക്കണം.
മെയിനായിട്ട് ആ ഒരു ടൈറ്റാനിക് എക്സിബിഷൻ, ടൈറ്റാനിക്കിൻ്റെ ഒരു മോഡൽ തന്നെയാണ് അതിൽ നമുക്ക് കാണാനുള്ളത്. പിന്നെ സാധാരണ എല്ലാ എക്സിബിഷനിലുള്ള പോലെ തന്നെ കുറേ ഐറ്റംസ് നമുക്ക് വാങ്ങാനും കഴിക്കാനും എല്ലാം ഉണ്ട്. പിക്കിളിൻ്റെ രണ്ട് മൂന്ന് ഷോപ്പുണ്ട്. ഇത് ഫസ്റ്റ് നമ്മൾ കാണേണ്ട പിക്കിളും അതുപോലെ ഇങ്ങനത്തെ ഐറ്റംസ് അല്ലല്ലേ, നമ്മൾ കുറിക്കുന്ന ഐറ്റംസ്, കടല, അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ ഐറ്റംസിൻ്റെ എല്ലാം. അതെല്ലാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. വലിയൊരു സ്റ്റാളാണ് അവരെടുത്തിട്ടുള്ളത്. കാണാൻ ഭയങ്കര രസമുണ്ട് എല്ലാം കാണാൻ. അതിൻ്റെ സാഗോൻ്റെ ഒരു പപ്പടമുണ്ട്, അത് നല്ല കളർഫുള്ളായിട്ട് ലൈറ്റ് പിങ്കും വൈറ്റ് എല്ലാം വരുന്നൊരു കോമ്പിനേഷൻ. അതെല്ലാം കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ അത് നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല. ഈ ഒരു സംഭവം വാങ്ങിന് കേട്ടോ, ഇതിന് 250 രൂപ വില വാങ്ങിച്ചത്. ഇത് നമുക്ക് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പൗച്ച് പോലത്തത്. അതിൽ ചൂട് വെള്ളം ഒഴിക്കാം, തണുത്ത വെള്ളം ഒഴിക്കാം, അരമണിക്കൂർ നിൽക്കുന്നാണ് പറഞ്ഞത്. അപ്പോൾ അരമണിക്കൂർ നിൽക്കുന്നില്ല, എന്നാൽ നല്ല ചൂട് ഒഴിച്ചാൽ നമുക്ക് ആവശ്യത്തിന് ചൂട് പിടിക്കാൻ പറ്റുന്നുണ്ട്. വേദനയുള്ള ഭാഗത്തെല്ലാം വെച്ച് കൊടുത്താൽ നല്ല ഒരു സുഖമുണ്ട് ആ ഒരു പൗച്ച് വാങ്ങിച്ചാൽ. പിന്നെ പിക്കിൾസാണ്, ഇതെല്ലാം പല മോഡൽ പിക്കിൾസ് ഉണ്ട്. ചക്കൻ്റെ ഉണ്ട് എന്ന് പറയേണ്ട എല്ലാ സാധനത്തിൻ്റെയും ഉണ്ട്. പിന്നെ ഇത് പീൽ ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഗ്രേറ്റ് ചെയ്യുന്നതെല്ലാം ആണ്. ഇതെല്ലാം പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ കുറേ കാലത്ത്, അതുകൊണ്ട് പിന്നെ അതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ആവശ്യമുള്ള ആൾക്കാർക്ക് വാങ്ങിക്കുക, നമ്മുടെ അടുത്തുള്ളതുകൊണ്ട് പിന്നെ അതൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. പിന്നെ കുറേ സ്റ്റാളെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഹൽവൻ്റെ ഒരു സ്റ്റാളാണ്. അപ്പോൾ ഹൽവയും ഇഷ്ടംപോലെ ആൾക്കാർ ഹൽവൻ്റെ സ്റ്റാളിലുണ്ട്. ഓരോ സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരാണ്, എല്ലാം ഒരാൾക്കും ഒരു സ്ഥലത്തു നിന്ന് വന്നില്ല. തിരുനെൽവേലി ഹൽവ എന്ന് പറഞ്ഞിട്ട് വീറ്റ് ഹൽവ, അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് പോയാൽ ആരും വാങ്ങിക്കാണ്ട് വരണ്ട, നല്ല ടേസ്റ്റുണ്ട്. അവർ പറഞ്ഞത് അത് മിൽക്ക് മെയ്ഡും പിന്നെ ബട്ടറും യൂസ് ചെയ്തിട്ട് വീട്ടിലുണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ അനാറിൻ്റെ ഉണ്ട്, ചക്ക ഉണ്ട് സ്പെഷ്യലായിട്ട്. ചക്ക ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അത്രയ്ക്ക് ഫുൾ ഫ്ലേവറാണ് ചക്കൻ്റെ, ചക്ക ഹൽവക്ക്. പിന്നെ പൈനാപ്പിൾ, മാംഗോ, മുന്തിരി, കാന്താരി, ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ അവിടുന്ന് എനിക്ക് തോന്നുന്നു സെയിലാവുന്നതും ഈ വീറ്റ് ഹൽവ തന്നെയാണ് എല്ലാവരും വാങ്ങിക്കുന്നത്. അത് അവർ ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട്, എല്ലാത്തിൻ്റെ ഓരോ പീസ് ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട്. അപ്പം വീറ്റ് ഹൽവ ആരും മിസ്സാക്കണ്ട, പോയാൽ അടിപൊളിയാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ടേസ്റ്റല്ല, ഒരു അവർ പറഞ്ഞ പോലെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് അതിന്. പിന്നെ കുറേ വള, മാല, കമ്മൽ, ബാഗ് അങ്ങനത്തെ എല്ലാം ഉള്ള ഒരു ഐറ്റംസാണ്. പാത്രങ്ങൾ, പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ്. പിന്നെ ഇവിടെ ഒരു പുസ്തകമേള കണ്ടിട്ടുണ്ട്, അതധികം സ്റ്റാളിൽ ഇതുപോലത്തെ എക്സിബിഷനിലധികം കാണാത്തതാണ് പുസ്തകമേള. അപ്പം വായനയിലുള്ള ആൾക്കാർക്കെല്ലാം നല്ല യൂസ്ഫുള്ളാണ്, ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് മാജിക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം കണ്ടിന്. എക്സിബിഷനാണ് നമ്മൾ പോയാൽ സാധാരണ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം കാണാൻ പറ്റുക. ഇത് പിന്നെ പഴയകാല മിഠായികൾ, എല്ലാ മിഠായി ഉണ്ടെന്നും നമുക്ക് പണ്ടത്തെ എല്ലാ മിഠായി ഓർമ്മ വരും, പണ്ടത്തെ കാലം തന്നെ ഓർമ്മ വരും. അത്രയ്ക്കും ഇഷ്ടംപോലെ മിഠായികളുണ്ട്. അതിന് 30 രൂപയാണ് ഒരു പാക്കറ്റിന്, ഏതെടുത്താലും 30 രൂപയാണ്. പക്ഷെ പഴയ ആ ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കൊന്നും ആ ടേസ്റ്റൊന്നുമില്ല. അതിൻ്റെ ഒരു കളറും ഷേപ്പും കോലും എല്ലാം വരുന്നുണ്ട്, ടേസ്റ്റ് എന്തായാലും ആ പണ്ടത്തെ ടേസ്റ്റൊന്നും കിട്ടുന്നില്ല. ഞാൻ പിന്നെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫുഡ് ഐറ്റംസിൻ്റെ ആ ഒരു സ്ഥലത്തായിരിക്കും. ബാഗ് ഇതെല്ലാം വെറുതെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് ചോദിച്ചിട്ട് അതിലൊന്നും കയറി നോക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പോയിന്നേ ഉള്ളൂ. ചെരുപ്പിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതുപോലത്തെ ചെരുപ്പെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇഷ്ടംപോലെ നല്ല നല്ല മോഡൽ, നല്ല രസമുണ്ട് കാണാൻ. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുപോലത്തെ എല്ലാം യൂസ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം നല്ലതാണ്, അത്രയും കളക്ഷൻസ് ഉണ്ട്. പിന്നെ സ്റ്റാളിലാകുമ്പോൾ കരിമ്പ് ജ്യൂസ്, പോപ്കോണ്, സ്വീറ്റ് കോണ് അതെല്ലാം സാധാരണയാണല്ലോ. അപ്പോൾ ഈ ഇവിടുന്ന് ഫസ്റ്റത്തെ കരിമ്പ് ജ്യൂസിൻ്റെയാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട് കരിമ്പ് ജ്യൂസ്, അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല മധുരമുള്ള കരിമ്പാണ്. അപ്പം അത് കഴിച്ചു. ഇപ്പോൾ രാത്രി 7 മണിയായിട്ടുണ്ടാവും. ഇപ്പോൾ ആൾക്കാരൊക്കെ അന്ന് കുറവാണ്. നേരത്തെ പറഞ്ഞ പോലെ ഗണേശോത്സവത്തിന് പോയതുകൊണ്ടാണ് ഇത്രയും ഫ്രീ ആയിട്ട് ഉള്ളത്.
അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഈ ടൈമിലെല്ലാം എക്സിബിഷനെല്ലാം ഭയങ്കര ആളായിരിക്കും. രാത്രി സമയത്ത് വൈകുന്നേരം മുതൽ നല്ല ആളായിരിക്കും. എക്സിബിഷന് പോയാൽ പിന്നെ സ്വീറ്റ് കോൺ പോയി കഴിക്കാണ്ട് വരികയെന്ന് വെച്ചാലും ഇതൊരു മോശം പോലെയാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും കഴിച്ചിട്ടേ വരുള്ളൂ. ഊട്ടി ചില്ലി ബജി, കോളിഫ്ലവർ ബജി എല്ലാം ഉണ്ട്. സ്പെഷ്യൽ ചായൻ്റെ ഒരു കൗണ്ടർ ഉണ്ട്, മസാല ദോശൻ്റെ കൗണ്ടർ ഉണ്ട്, പിന്നെ ഇതുപോലെ പാവ് പന്നെ, പിന്നെ പാനിപൂരി, അങ്ങനത്തെ ഐറ്റംസ്, ചാറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്. എന്തെല്ലാം വാങ്ങിക്കഴിച്ചിന്. ഇതിന് രണ്ട് ബ്രെഡിൽ ചെയ്തിട്ട് പാവൽ തരുന്നതിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ അവരെടുത്ത് വാങ്ങിച്ച് നോക്കുമ്പോൾ കുറച്ച് അവർ അതിൻ്റെ ഗ്രേവി തന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്താ കുറച്ചും കൂടിയും താന്ന് പറഞ്ഞിട്ട് തന്നില്ല. പക്ഷേ ഇപ്പം അതിലാണെങ്കിലും ഒരു പ്ലേറ്റ് ഒന്ന് കഴിച്ചാൽ തന്നെ കുറേ ഗ്രേവിയും ബന്നെല്ലാം ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് അവർ സെർവ് ചെയ്യുന്നുള്ളൂ. കുട്ടികളെ ഒന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊന്നും നമ്മൾ പോയിട്ടില്ല. പിന്നെ വേറെ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോവുക ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കുറേ ഗെയിം ഷോ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ കാണാം.